ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി ഏത് ആസാദിക അമൃത് മഹോത്സവം ആസാദിക്ക അമൃത് മഹോത്സവ് പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ച് വരെ എഴുപത്തി അഞ്ച് ആഴ്ച ദേശീയ പതാക ഉപയോഗം കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടപ്പാക്കുന്ന പരിപാടി ഹർ ഘർ തിരങ്ക അഥവാ എല്ലാ വീട്ടിലും ത്രിവർണ പതാക ഈ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് അവധി ആയിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗമെത്തിയ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു പതിനഞ്ചാമത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻസ് ആറ്റ്ലി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേര് ത്രിവർണ്ണ പതാക നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് പി വി സുബ്ബറാവു ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏതാണ് ഭാരത് രത്ന ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് അഹിംസ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ശിപായി ലഹള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരെല്ലാം ലാലാ ലജ്പത് റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് വാഗൺ ട്രാജഡി നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഉപ്പു നിയമത്തിനെതിരെ ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു കെ കേളപ്പൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം സമരമേത് കിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ ആരുടേതാണ് വള്ളത്തോൾ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇഖ്ബാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ് കേരളവർമ്മ പഴശ്ശിരാജ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി ആര് അരവിന്ദഘോഷ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആര് സരോജിനി നായിഡു ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ്. വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഡെൽഹൌസി പ്രഭു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ക്ഷേത്ര വിളംബര ക്ഷേത്രപ്രവേശന വിളംബരം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ചെങ്കോട്ടയിൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി